വിഷ്വലി കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ അനിമേഷനിൽ കൂടി എത്തിക്കുന്നത്. ഇവിടെ നമ്മൾ തിയറട്ടിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ല കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്, അത് വിഷ്വലി കുട്ടികളിലേക്ക് എത്തേണ്ട കാര്യങ്ങളാണ്. ഒരേ മെറ്റീരിയൽസ് ലൈറ്റിലേക്ക് എക്സ്പോസ് ആകുമ്പോൾ ഡിഫറെൻറ്റ് രീതിയിലാണ് അത് റിയാക്ട് ചെയ്യുന്നത്. ചിലതൊക്കെ ഭയങ്കര മാറ്റായിരിക്കും, മാറ്റ് ഫിനിഷ് ഉള്ളതായിരിക്കും, ചിലത് ഭയങ്കര ഗ്ലോസി ആയിരിക്കും, ചില ഭാഗത്ത് ഷൈനിങ് കൂടുതലായിരിക്കും. അപ്പോൾ കറക്ഷൻസ് കൂടുന്തോറും അതിൻ്റെ ക്വാളിറ്റിയും കൂടും. 3D അനിമേഷൻ ആണെങ്കിലും VFX ആണെങ്കിലും 2D അനിമേഷൻ ആണെങ്കിലും എല്ലാം ചെയ്യാൻ കഴിവുള്ള പ്രാപ്തരായുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ ടീമിൻ്റെ കൂടെ ഉള്ളത്. കുട്ടികളിൽ എത്തുന്നത് എന്ന് പറയുന്നത് ദ മോസ്റ്റ് ആപ്റ്റഡ് വൺ ആയിരിക്കണം, അതാണ് നമ്മളുടെ ഇവിടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഈ ഒരു ആനിമേഷൻ ടീമിനെയാണ്, നമ്മുടെ ഗ്രാഫിക്സ് ടീമിനെയാണ്. ദാ നമ്മൾ അവരുടെ ഒരു ടീമിൻ്റെ റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള വിങ് ഫുൾ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാ നമ്മുടെ ഈ ഒരു വിങ്ങിൻ്റെ നയിക്കുന്നത്, അതായത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് നമ്മുടെ സജിത് സാറാണ്. സജിത് സാർ, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കോവിഡിൻ്റെ സാഹചര്യത്തിലാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ സജീവമാവുന്നതും ഇത്തരത്തിൽ നൂതന ആശയങ്ങൾ ബ്രില്ലിയൻ സ്റ്റഡി സെൻറ്റർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുമെല്ലാം അല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു കാലം? നമുക്കൊരു കോവിഡിൻ്റെ ടൈം എത്തുന്നു, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം ഫീച്ചേഴ്സിലേക്ക് ബ്രില്ലിയൻ വരുന്നു, അല്ലെങ്കിൽ ബ്രില്ലിയൻ ടീം ഇതിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കുന്നു, അപ്പോൾ അവർക്ക് കുറേ കൂടെ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ വളരെ യൂസർ ഫ്രണ്ട്ലി ആവാണ്. അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ ബ്രില്ലിയൻ്റെ എത്തിയതിന് പിന്നിൽ എന്തെല്ലാമായിരുന്നു? അപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ കാലഘട്ടം, ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ പുതിയ ഒരു മാറ്റങ്ങളൊക്കെ കുറേയേറെ തുടക്കം കുറിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് ലൈവ് ക്ലാസ്സുകളുണ്ടായിരുന്നു, റെക്കോർഡ് ക്ലാസ്സുകളുണ്ടായിരുന്നു. അപ്പോൾ അത് ഏറ്റവും മികവാർന്ന രീതിയിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ക്ലാസ്സുകൾ എത്തിക്കുക എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ആനിമേഷൻസും അതിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയത്. അപ്പോൾ ഓരോ കോൺസെപ്റ്റുകളും കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് ഓരോ വിദ്യാർത്ഥികളിലും എത്തിച്ചേരണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ആദ്യമായിട്ട് ആനിമേഷൻസ് എന്നുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ അവർക്കൊരു സിനിമ കാണുന്നത് പോലെ, ഒരു സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് കണ്ടു കഴിഞ്ഞാലും വീണ്ടും നമ്മുടെ മനസ്സിൽ ആ ഒരു ഐഡിയ കിടപ്പുണ്ട്. ബ്രീഫായിട്ട് നമുക്ക് എപ്പോഴും പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെയും യൂസ് ചെയ്തത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കോവിഡിൻ്റെ കാലം തുടങ്ങിയപ്പം ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നൽകുന്നതിൻ്റെ കൂടെ തന്നെ ആ ഓരോ ക്ലാസ്സിലും നമുക്ക് ഏത് ക്ലാസ്സാണ് എടുക്കുന്നത് അതിൻ്റെ ഡിഫിക്കൽട്ടായുള്ള കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലേക്ക് കൊടുക്കാനാണ് ആനിമേഷൻസ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ തുടക്കത്തിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് അത് എന്താ പറയുക, കുട്ടികൾക്ക് വളരെയേറെ ഉപകാരപ്രദമാണ് എന്ന് മനസ്സിലാക്കിയപ്പം നമ്മൾ ആ ടീമിനെ വിപുലീകരിക്കുകയും അങ്ങനെ വിപുലീകരിച്ച് ഇപ്പം നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിലും കൂടെ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മുടെ എല്ലാ സെൻറ്ററുകളിലും സ്മാർട്ട് ബോർഡുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു അനിമേഷൻസ് ഓരോ ചാപ്റ്ററും കൃത്യമായിട്ട് നമുക്ക് ക്ലാസ്സിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പം ആ ഒരു ബോർഡിലൂടെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുട്ടികളിൽ നിന്നൊക്കെ വളരെ നല്ല റെസ്പോൺസാണ് നമുക്ക് ആ കാര്യത്തിൽ കിട്ടുന്നത്. അതുതന്നെയാണ് ഇവിടുത്തെ ഞങ്ങളുടെ ആ ഒരു ടീമിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് കൂടി. നമ്മുടെ ടീച്ചേഴ്സ് പ്രൊഫസേഴ്സ് അവരില്ലാതെ ഈ ഒരു കാര്യം എന്തായാലും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവരാണ് നമുക്ക് നേരെ ക്ലാസ്സിൽ എടുക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഏത് കാര്യമാണ് കൃത്യമായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മുടെ ടീച്ചേഴ്സിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അവർക്കറിയാം അതിൻ്റെ ഒരു കോൺസെപ്റ്റ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്, അപ്പോൾ അത് ഏത് രീതിയിലാണ് കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മുടെ ടീച്ചേഴ്സിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അവരുടെ ഹെൽപ്പോടുകൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെയാണ് ജോർജിനെ കാണാം, നമ്മുടെ ടീച്ചേഴ്സ് അതിൻ്റെ ആ ഒരു പണിപ്പുരയെ തന്നെയാണ്. ഇപ്പോൾ ഫിസിക്സിൽ ജയന്തർ സാറുണ്ട്, അതുപോലെ തന്നെ ബയോളജി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് മായറാൻ ടീച്ചറുണ്ട്. അവർ അവരുടെ വർക്ക് കഴിഞ്ഞിട്ടുള്ള സമയത്തും അതുപോലെ തന്നെ ഫ്രീ ടൈമിലും ഒക്കെ ഇതിനായിട്ടും കൂടെ അവർ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഗൈഡൻസിലാണ് നമ്മുടെ ടീം അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, മികച്ച ഒരു ടീം തന്നെയാണ് അതിലുള്ളത്. തീർച്ചയായിട്ടും 3D അനിമേഷൻ ആണെങ്കിലും VFX ആണെങ്കിലും 2D അനിമേഷൻ ആണെങ്കിലും എല്ലാം ചെയ്യാൻ കഴിവുള്ള പ്രാപ്തരായുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ ടീമിൻ്റെ കൂടെ ഉള്ളത്. അവരുടെ ആ ഒരു കൂട്ടായ പ്രവർത്തനമാണ് നമ്മുടെ ഈ ഒരു ആനിമേഷൻ ടീം എന്ന് തന്നെ പറയാം. സയിദ് സാറ് പറഞ്ഞ പോലെ തന്നെ ഇതിന് ഒരുപാട് പ്രോസസ്സുകളുണ്ട്. സ്റ്റോറി ബോർഡ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ പ്രൊഫസർമാർ ഓരോരോ കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക, അതിനുശേഷമുള്ള കറക്ഷൻ. അപ്പോൾ അതെന്തെല്ലാമാണ് എന്നുള്ളത് നമുക്കിതാ ഇപ്പോൾ തന്നെ കാണാം. കാരണം നമ്മുടെ പ്രൊഫസേഴ്സ് അവരുടെ അടുത്ത് ഇരുന്ന് ഓരോരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായി നിന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ബിഹൈൻഡ് ദ വർക്ക് എന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽഡായി തന്നെ കാണാം. സാറേ, തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ഒരു ബിഹൈൻഡ് ദ വർക്ക് ഉണ്ട് അല്ലേ? സ്വാഭാവികമായിട്ട് ഇവരുടെ മുൻപിൽ വന്ന് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് മുൻപും സാറിന് സ്വാഭാവികമായിട്ട് സാറ് വീട്ടിലിരുന്നായിരിക്കാം, അല്ലെങ്കിൽ ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് എങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു ആനിമേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സാറിൻ്റെ ഒരു മുൻവിധിയോടുകൂടിയുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് പറയാം. അതായത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്.
ഫിസിക്സ് എന്ന സബ്ജക്റ്റ് നമ്മൾ വളരെ കൺവെൻഷനലായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ബോർഡിൽ എഴുതി ചെയ്ത് വരച്ച് ഒക്കെ എടുക്കേണ്ട കാലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം മാറി, കുട്ടികൾ അടുത്ത ജനറേഷനിലേക്ക് വന്നു, അപ്പോൾ അവരുടെ കാഴ്ചപ്പാട് മാറി. അപ്പം അവർ കൂടുതലും ഒരു ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്ടോറിയൽ മെമ്മറി ആയിരിക്കും. അപ്പം അത് കുട്ടികളുടെ മുന്നിലേക്ക് എത്രത്തോളം എത്തിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തീർച്ചയായിട്ടും ഒരു ഹോംവർക്ക് അത്യാവശ്യമാണ് ഒരു ടീച്ചർ എന്ന നിലയിൽ. അപ്പം നമ്മളൊരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ആദ്യം നമ്മളെ സങ്കല്പിക്കും. സങ്കല്പിച്ച് കഴിഞ്ഞ് ആ ക്ലാസ്സിൽ അതെങ്ങനെ കണ്ടാൽ അതെൻ്റെ മനസ്സിലേറെ നേരം നിൽക്കും എന്ന് ഞാനൊരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ സങ്കല്പിക്കുന്നു. അത് എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാമെന്നുള്ളത് തീർച്ചയായിട്ടും ഇവരോട് ഞാൻ കൺവേ ചെയ്യുന്നു. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പ്രൈമറി ഒരു വർക്കൗട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വേണ്ട കറക്ഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റേ ഒപ്റ്റിക്സാണ് ഞങ്ങളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റേ ഒപ്റ്റിക്സിലെ നമ്മളിപ്പോൾ ഇത് വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ, റേഡിയോഗ്രാം വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. ആഫ്റ്റർ ഓൾ അതിൻ്റെ ആക്യുറസിയെ അത് ബാധിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ കുട്ടികളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. കൂടുതൽ അവരുടെ കുട്ടികളുടെ മനസ്സിൽ ഏറെക്കാലം നിൽക്കത്തക്ക രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിഷ്വലി കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ അനിമേഷനിൽ കൂടി എത്തിക്കുന്നത്. ഇവിടെ നമ്മൾ തിയറട്ടിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ല കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്, അതൊരു വിഷ്വലി കുട്ടികളിലേക്ക് എത്തേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു എന്താണ് ഒരു സ്റ്റോറി ബോർഡ്, ഒരു റഫ് സ്കെച്ച് നമ്മൾ തയ്യാറാക്കും. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ പറഞ്ഞു ഓൾറെഡി സൂചിപ്പിച്ചു, റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, ഏറ്റവും കൂടുതൽ പിക്ചേഴ്സും ഡയഗ്രാംസും അടങ്ങുന്ന ഒരു ടോപ്പിക്കാണ് ഫിസിക്സിൻ്റെ റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമുക്ക് ഓരോരോ കേസിൻ്റെയും നമ്മൾ എന്താണ് കുട്ടികളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു റഫ് സ്കെച്ച് നമ്മൾ തയ്യാറാക്കുന്നു. അതിവിടെ വന്ന് ഇവിടെ അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഞാൻ അറിയിട്ട് ചെയ്തു, ഇവരെ ഒരു പക്ഷേ സബ്ജക്റ്റുമായിട്ട് വേണ്ടത്ര പരിചയം ഉള്ളവരാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആശയവിനിമയം അവരുമായിട്ട് വ്യക്തമായ രീതിയിൽ നടക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അവരും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി വർക്കൗട്ടാവുന്നവരെ നിങ്ങൾ പരസ്പരം ബന്ധപ്പെടും, കാര്യങ്ങൾ ചോദിക്കും, സംശയങ്ങൾ തീർക്കും. അപ്പോൾ അതിൻ്റെ റഫ് സ്കെച്ച് ഞാൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിൽ നറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആദ്യത്തെ പടി എന്ന രീതിയിൽ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ചെയ്ത് വയ്ക്കും. ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങളത് ഒന്നിച്ചിരുന്ന് കാണുന്നു, വേണ്ട കറക്ഷൻസ് നടത്തുന്നു. പിന്നെയും അങ്ങനെ ഒരു ഫൈനൽ സ്റ്റെപ്പ് എത്തുന്നവരെ എ നമ്പർ ഓഫ് കറക്ഷൻസ് ഇവിടെ വേണ്ടി വരും. ഏറ്റവും വളരെ പെർഫെക്റ്റായ ഒരു സംഭവം കുട്ടികളിലെത്തണം. കുട്ടികളിലെത്തുന്നത് എന്ന് പറയുന്നത് ദ മോസ്റ്റ് ആപ്റ്റഡ് വൺ ആയിരിക്കണം, അതാണ് നമ്മളുടെ ഇവിടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുന്നത്. അതിനിപ്പോൾ എത്ര കറക്ഷൻസ് വേണ്ടി വന്നാലും സ്റ്റുഡൻസ് ദേ വിൽ ഗെറ്റ് ദ മോസ്റ്റ് പെർഫെക്റ്റ് വൺ. സ്റ്റോറി ബോർഡ് അപ്രൂവ് ആയതിനു ശേഷം ആദ്യം ചെയ്യുന്നത് 3D മോഡലിംഗ് ആണ്. ഇതിനോട് 3D ജിയോമെട്രിക് ഷേപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് റെഫറൻസായിട്ട് 2D ഇമേജസിൻ്റെ സൈഡ് പ്രൊഫൈൽ, ഫ്രണ്ട് അല്ലെങ്കിൽ ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം, ഈ മൂന്ന് ഇമേജസ് വെച്ചാണ് നമ്മളൊരു 3D ജിയോമെട്രിക് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു ഫ്ലാറ്റ് ഗ്രേ കളറിലായിരിക്കും ഇതിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ കോക്ക്രോച്ച് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബോക്സ് മോഡലിംഗ് ആണ്. ഇതിൻ്റെ ഫേസൊക്കെ ബോക്സ് മോഡലിംഗിന് ശേഷം സ്കൾപ്റ്റ് ചെയ്യുമായിരുന്നു, സ്കൾപ്റ്റിംഗ് ടൂൾ വെച്ച് സ്കൾപ്റ്റ് ചെയ്യുമായിരുന്നു. ഇതിനുശേഷം രണ്ടാമത്തെ പാർട്ടാണ് ടെക്സ്ചറിങ് എന്ന് പറയുന്നത്. ടെക്സ്ചറിംഗ് എന്ന് പറഞ്ഞാൽ അപ്ലൈയിങ് എ 2D ഇമേജസ് ഓൺ എ 3D മോഡൽ. ഇതിനുവേണ്ടി നമ്മൾ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നു. ഒറിജിനൽ ഫോട്ടോഗ്രാഫ്സ്, കോക്ക്രോച്ചിൻ്റെ ഒറിജിനൽ ഫോട്ടോഗ്രാഫ്സ് നമ്മൾ എടുത്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഒരേ മെറ്റീരിയൽസ് ലൈറ്റിലേക്ക് എക്സ്പോസ് ആകുമ്പോൾ ഡിഫറെൻറ്റ് രീതിയിലാണ് അത് റിയാക്ട് ചെയ്യുന്നത്. ചിലതൊക്കെ ഭയങ്കര മാറ്റായിരിക്കും, മാറ്റ് ഫിനിഷ് ഉള്ളതായിരിക്കും, ചിലത് ഭയങ്കര ഗ്ലോസി ആയിരിക്കും, ചില ഭാഗത്ത് ഷൈനിങ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് കോക്ക്രോച്ചിന് വേണ്ടിയുള്ള മാപ്പ് ഞങ്ങൾ റെഡിയാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വിങ്സ് ടോട്ടലി ഒപ്പാക്ക് അല്ല, ഇതിന് കുറച്ച് ഒപ്പാസിറ്റി ഉള്ള സ്ഥലങ്ങളുണ്ട്. ഇതിനുവേണ്ടി ഒപ്പാസിറ്റി മാപ്സ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചില ഷൈനിങ് ഉള്ള പാർട്സിൽ സ്പെക്കുലർ മാപ്സ്, അതുപോലെ കുറേ സംഭവങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ഇത് ഓരോന്ന് ഓരോ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ വിങ്സിൻ്റെ സൈഡിലൊക്കെ ഒരു ചെറിയ ബംപ്സ് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് എക്സ്ട്രൂഡ് ചെയ്ത് ചില പാർട്സ് ഉണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ബംപ് മാപ്പ് റെഡിയാക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് 3D മോഡലിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ മേല, കാരണം ഇത് ടോട്ടലി ഒരു ഫ്ലാറ്റ് സർഫേസ് അല്ലാത്തതുകൊണ്ട് ഇത് മെഷ് താഴോട്ടിരിക്കുന്നതുകൊണ്ടും ഇത് നമ്മൾ അൺഫോൾഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിനാണ് നമ്മൾ അൺറാപ്പിംഗ് എന്ന് പറയുന്നത്.
അൺറാപ്പിംഗ് എന്ന് പറയുന്നത് ഈ 3D ഒബ്ജക്ട്സിനെ ഫുള്ളായിട്ട് 2D പ്ലെയിനിലേക്ക് നമ്മൾ അൺറാപ്പ് ചെയ്യുന്നു. അതൊരു UV മാപ്പിംഗ് എന്ന് പറയുന്നു. അത് ഈ കാണുന്നതാണ് UV അൺറാപ്പ് ചെയ്തിരിക്കുന്നത്, വിങ്സിൻ്റെ UV അൺറാപ്പ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സൊക്കെ ഈ രീതിയിൽ തന്നെ നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാനുണ്ട്. ആ വെർട്ടെക്സ് ശരിക്കും അലൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ബോഡി പാർട്സ് അതുപോലെ തന്നെ UV മാപ്പ് അത് കറക്റ്റായിട്ട് ഓരോന്ന് നമുക്ക് അലൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ടെക്സ്റ്ററിങ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതാണ് റിഗ്ഗിങ് പാർട്ട്. റിഗ്ഗിങ് എന്ന് പറയുന്നത് നമ്മുടെ മോഡലിന് ബോൺസ് ക്രിയേറ്റ് ചെയ്യുക, കൺട്രോളേഴ്സ് അനിമേറ്റ് ചെയ്യാനായിട്ട് കൺട്രോളേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് റിഗ്ഗിങ് എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ബോൺസ് അപ്ലൈ ചെയ്യുന്നുണ്ട് മോഡലിനെ. ഇതിൻ്റെ ലെഗ്സ് അനിമേറ്റ് ചെയ്യാനായിട്ട്, ഇതിൻ്റെ ആൻറ്റിനാസൊക്കെ അനിമേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബോൺസ് വയ്ക്കും. ഈ ബോൺസ് തന്നെയാണെങ്കിലും ഇതിനു വേണ്ടി കൺട്രോളേഴ്സ് നമ്മൾ വയ്ക്കുന്നുണ്ട്. ഈ ബോൺസ് കൺട്രോളേഴ്സായിട്ട് റിഗ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ കൈയുടെ ഇത് തന്നെ നോക്കിയാൽ ഇത് 360 ഡിഗ്രി ആംഗിളിൽ നമുക്ക് കറക്കാൻ പറ്റും. പക്ഷേ ഇത് 180 ഡിഗ്രിയിലെ ലെസ് ദൻ 180 ഡിഗ്രിയിലെ നമുക്കിത് മൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസൊക്കെ ചെയ്താണ് നമ്മൾ റിഗ് അവിടെ റെഡി ആക്കുന്നത്. ഇപ്പോൾ ഒരു കാലിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ ഫുട്ടൊക്കെ ഫുള്ളായിട്ട് ഇത് കറങ്ങുന്നില്ല. അപ്പോൾ റിഗ്ഗിങ് കഴിഞ്ഞതിന് ശേഷം നേരെ അനിമേഷനിലേക്ക് വരുവാണ്. അനിമേഷനിൽ കീ കൊടുത്താണ് നമ്മൾ അനിമേറ്റ് ചെയ്യുന്നത്. ഒരു സെക്കൻഡിൽ കാണുന്നത് 25 ഫ്രെയിംസാണ്. അപ്പോൾ ഒരു 10 സെക്കൻഡ്സ് നമ്മൾ അനിമേഷൻ കാണുന്നത് 250 ഫ്രെയിംസാണ് വർക്ക് ചെയ്തതെന്ന് നിങ്ങൾ കാണുന്നത്. അനിമേഷത്തിന് ശേഷമാണ് നമ്മൾ ലൈറ്റിംഗ് കൊടുക്കുന്നത്. ലൈറ്റിംഗ് നമ്മൾ റിയൽ വേൾഡിൽ നമ്മൾ എങ്ങനെ ലൈറ്റ് കൊടുക്കുന്നു, ഇപ്പോൾ ഇവിടെ മേളിൽ ടോപ്പിൽ ലൈറ്റ് കൊടുത്തതുപോലെ തന്നെ റിയൽ ലൈഫിലെ നമ്മൾ എങ്ങനെയാണ് ലൈറ്റിംഗ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ലൈറ്റിംഗ് കൊടുക്കുന്നു. ഇതിൽ ഫിൽ ലൈറ്റ് ഉണ്ടാവും, കീ ലൈറ്റ് ഉണ്ടാവും, അതിൽ റിം ലൈറ്റൊക്കെ. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ ഒരു കോമ്പിനേഷൻ ഓഫ് ലൈറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ഭാഗം മാത്രം നമുക്ക് ഒന്ന് സ്പെഷ്യലായിട്ട് കാണിക്കാനുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ലൈറ്റ്സൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ലൈറ്റിംഗ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ റെൻഡറിങ് പ്രോസസ്സ്. ഈ റെൻഡറിങ്ങിന് നമ്മൾ 4K റെസൊല്യൂഷനിലാണ് ഇവിടുത്തെ എല്ലാം ഔട്ടെടുക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒറ്റ ഒരു 1 ഫയൽ ഔട്ട്പുട്ടല്ല നമ്മൾ എടുക്കുന്നത്. കാരണം പിന്നീട് അതിന് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഷാഡോസൊക്കെ കുറച്ചുകൂടെ കൂട്ടാനോ കുറയ്ക്കാനോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഓപ്പാസിറ്റി ഇച്ചിരി കൂട്ടാനോ കുറയ്ക്കാനോ ഉണ്ടെങ്കിൽ നമുക്കത് പിന്നീട് വീണ്ടും അത് 4K റെസൊല്യൂഷനിൽ ഇത്രയും വലിയ ഫയൽസൊക്കെ റെൻഡർ ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമ്മളിത് പാസസ്സായിട്ടാണ് എടുക്കുന്നത്. പാസസ് റെൻഡർ ചെയ്തതിന് ശേഷമാണ് കോമ്പോസിറ്റിംഗ് സോഫ്റ്റ്വെയറിലിട്ട് ഇത് കോമ്പോസിറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ഫൈനൽ ടച്ചസ് കൊടുക്കുന്നത്. ഇതിന് കളർ ഗ്രഡേഷനോ കളർ കറക്ഷനൊക്കെ എവിടെയാണ് ചെയ്യുന്നത്, ബ്രൈറ്റ്നെസ്സോ കോൺട്രാസ്റ്റൊക്കെ ഇതിൽ ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എടുക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു അനിമേഷനിൽ നമ്മൾ ഫ്രം സ്റ്റാർട്ടിംഗ് ടു എൻഡ് വരെയുള്ള പ്രോസസ്സ്. നമുക്ക് ഇതൊരു വലിയ പ്രോസസ്സാണ്. ഞങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നപ്പോൾ ഒരുപക്ഷെ ഞങ്ങളെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ആനിമേഷൻ അല്ലെങ്കിൽ ഒരു വിഷ്വൽ ഉണ്ടായിരുന്നുവെങ്കിൽ കോൺസെപ്റ്റുകൾ കുഞ്ഞുങ്ങളിലേക്ക് കൂടുതൽ എളുപ്പം എത്തിക്കാൻ പറ്റുന്നു. അപ്പോൾ ആ ഒരു വിഷ്വൽ ഇഫക്റ്റ് വഴി അവരിലേക്ക് എങ്ങനെ എത്തിക്കാമെന്ന് തീരുമാനിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് നമ്മളൊരു ആനിമേഷൻ ടീമിനെ ഇവിടെ സെറ്റ് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആനിമേറ്റേഴ്സ് എല്ലാം തന്നെ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവരെ കൃത്യമായ സ്ക്രീനിങ്ങിലൂടെ ഇവിടെ എത്തിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ കൊണ്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മളത് ചെയ്തു. അത് വളരെ ഇഫക്റ്റീവായിട്ടും വളരെ നന്നായിട്ടും തന്നെ ചെയ്തു പോകുന്നുണ്ട്. അത് കുട്ടികളിലേക്ക് ഏറ്റവും നന്നായിട്ട്, ഇപ്പോൾ ഓഫ്ലൈനിൽ കൂടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അറിയാം ക്ലാസ്സുകളിൽ പോലും ഞങ്ങൾ വരച്ച് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ അവർ ഏറ്റവും നന്നായിട്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു പക്ഷേ ഞങ്ങളൊരു 3 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ ഭയങ്കര എളുപ്പമാണ് ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാനും ആ കോൺസെപ്റ്റ് പിന്നീട് നമുക്ക് പ്രാവർത്തികമാക്കാനും അത് മെമ്മറൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ മായറാണി മിസ് പറഞ്ഞു ഇതിൻ്റെ പിന്നിലുള്ള കുറച്ച് പ്രോസസ്സ് ഉണ്ട്, നിങ്ങളൊക്കെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും മിസ് ഇപ്പോൾ ഒരു ടാസ്ക് തന്നിട്ടുണ്ട് അല്ലേ, എന്താണ് ഇപ്പോൾ തന്നിരിക്കുന്ന ടാസ്ക്? ബ്ലഡ് സെൽസിനെ കുറിച്ചാണ്. അപ്പോൾ എ ടൈപ്പ് ബ്ലഡ് ഉള്ള ഒരാളുടെ സെല്ല് അതിൽ എങ്ങനെയാണ് അത് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് ഇപ്പോഴത്തെ ആനിമേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ മോഡലിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മോഡലിംഗ് മുതൽ റെൻഡർ വരെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്, അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സിസ്റ്റം ആപ്പിളിൻ്റെയാണ്. ആപ്പിളിൻ്റെ മാക് സ്റ്റുഡിയോ M1 Ultra എന്ന് തുടങ്ങിയ സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. M1 Ultra ചിപ്സെറ്റുള്ള സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ പ്രതീക്ഷിക്കുന്നതിന് കുറച്ചും കൂടെ സ്പീഡിന് ഔട്ട് കൊടുക്കാൻ പറ്റും. ഇവിടുത്തെ ആവശ്യം അതാണ്, റെൻഡറിങ്ങിന് മേളിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഔട്ട് അതാണ് ഇവിടുത്തെ ആവശ്യം.
ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഫസർ എത്ര തവണ വന്ന് കറക്റ്റ് ചെയ്ത്, അതിനെ കുറിച്ച് എന്താണ് പറയുക? ആക്ച്വലി അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റത്തില്ല, ഡിപെൻഡ്സ് വർക്ക് ആണ്. അതെ അതെ, ഫസ്റ്റ് തുടങ്ങുന്നത് ഒരു കോൺസെപ്റ്റിലായിരിക്കും, അത് സബ്ജക്റ്റിൻ്റെ ടൈറ്റിൽ ഏതാണെന്ന് വെച്ചാൽ അത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സ്റ്റോറി ബോർഡിങ്, അത് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, സ്റ്റോറി ബോർഡിങ് ചെയ്യുന്നുണ്ട്. ടീച്ചറിൻ്റെ ക്ലാസ് എങ്ങനെയാണെന്നനുസരിച്ച് എങ്ങനെയാണ് ആനിമേറ്റ് ചെയ്യുന്നത്, ഇപ്പം ബ്ലഡ് സെൽസിനെ കുറിച്ചാണ് ഞാൻ ചെയ്യുന്നത്, അപ്പം ബ്ലഡ് സെൽസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ വർക്കിംഗ് എന്താണ്, അതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ളതെല്ലാം ടീച്ചർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ അതിൻ്റെ എല്ലാം സ്ക്രിബിൾസ് ഉണ്ടാക്കും, ഉണ്ടാക്കിയിട്ട് 3D മോഡൽ ചെയ്യുക എന്നുള്ളത്. നമ്മൾ 3D ചെയ്യുന്നത്, 2D അല്ല, 3D ആനിമേഷൻ. സോ ഇതിൻ്റെ 3D മോഡൽ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആനിമേഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. ആനിമേഷൻ കഴിഞ്ഞതിന് ശേഷം റെൻഡറിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് മിസ് ഈ ഔട്ട് കാണുന്നത്, ഫൈനൽ ഔട്ട്. അതൊരു ഫൈനൽ ഔട്ട് ആയിരിക്കും, പക്ഷേ എന്നാലും അതിൽ ചെറിയ ഒരു മിസ്മാച്ചിങ്ങും, അല്ലെങ്കിൽ അതിൽ സബ്ജക്റ്റ് എത്ര കംഫോർട്ട് അല്ലാന്നോ, അല്ലെങ്കിൽ ടീച്ചർ അല്ല ഇങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും കറക്ഷൻസ്. അപ്പോൾ കറക്ഷൻസ് കൂടുന്നതോറും അതിൻ്റെ ക്വാളിറ്റിയും കൂടും. മോഷൻ ഗ്രാഫിക്സ്, ആനിമേഷൻ, VFX, ഇത്തരത്തിലുള്ള നിരവധി ക്രമീകരണങ്ങളിലൂടെയാണ് കാലാകാലങ്ങളായി ബ്രില്ല്യൻ സ്റ്റഡി സെൻറ്റർ വിദ്യാർത്ഥികളെ നയിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ അവരുടെ വിജയത്തിൻ്റെ പൂർണ്ണതയിലെത്തുന്നതും. തീർച്ചയായിട്ടും ഇനി വരും വർഷങ്ങളിലും ബ്രില്ല്യൻ സ്റ്റഡി സെൻറ്റർ വിദ്യാർത്ഥികൾക്കായി കരുതി വച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിരവധി ക്രമീകരണങ്ങളാണ്. കാലത്തിനനുസൃതമായ പരിണാമത്തിലൂടെ എന്താണ് ഇവിടെ കൊണ്ടുവരേണ്ടത്, എന്ത് മാറ്റത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ കടന്നു പോകേണ്ടത്, പഠിക്കാൻ അവർക്ക് ഏറ്റവും അനായാസമായ മാർഗങ്ങൾ എന്തെല്ലാമാണ് എന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് ദ എൻറ്റയർ ബ്രില്ല്യൻ ടീം ഇവിടെ പ്രവർത്തിക്കുന്നത്.